ഇന്ന് തിരുവോണം. നന്മയുടെയും സമൃദ്ധിയുടെയും നിറവിലിന്ന് പൊന്നിൻ തിരുവോണം. മനസ്സിലും മുറ്റത്തും പൂക്കളം തീർത്ത് തിരുവോണം ആഘോഷിക്കുകയാണ് മലയാളികൾ. മഹാമാരിയെ തുടർന്ന് രണ്ടു വർഷക്കാലം കാര്യമായ ഓണാഘോഷമുണ്ടായിരുന്നില്ല. ഇത്തവണ നാടാകെ വിപുലമായ രീതിയിലാണ് ഓണം ആഘോഷിക്കുന്നത്. കള്ളവും ചതിയുമില്ലാത്ത നല്ല കാലത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓണക്കാലം. ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ഓണം പോലെ ഒന്നല്ല. പൂക്കളൊക്കെ തെണ്ടി പറിച്ചു പോയി എല്ലാ സ്ഥലത്തും പോയി പറിച്ചു കൊണ്ടുവന്ന് ഉള്ളതുപോലെ മുറ്റത്തൊക്കെ പൂക്കളുണ്ടാവും. പിന്നെ ഇഷ്ടംപോലെ പൂക്കൾ നമ്മൾ നട്ടുപിടിപ്പിച്ചതും ഉണ്ടാവുമായിരുന്നു. ലോകത്തിന്റെ ഏതറ്റത്താണെങ്കിലും ഓരോ മലയാളിക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് ഓണം സമ്മാനിക്കുന്നത്. പണ്ടത്തെ ഓണം എല്ലാവരും ഒരുമിച്ചായിരിക്കും. ഇപ്പം എല്ലാവരും ജോലിയായി, പഠിക്കാനായി, ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്ക് പോയി. ഇപ്പം എല്ലാവരും ഫോണിലൊരു ഓണാശംസ അയച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഓണം കഴിഞ്ഞു. അന്ന് എന്ന് പറയുമ്പോൾ അത്ര ഫോണും മൊബൈലും ഒന്നും ഇല്ലല്ലോ. അപ്പം എല്ലാവരുമായിട്ടും ആകെ കാണാൻ പറ്റുന്ന ഒരു ഒക്കേഷൻ ഓണാണ്. അതിരാവിലെ എഴുന്നേറ്റ് അത്തപ്പൂക്കളം ഒരുക്കാനായി പൂക്കൾ തേടി നടന്ന കുട്ടിക്കാലം അത്ര വേഗം മറക്കാൻ കഴിയില്ല. കുട്ടിക്കാലത്തുള്ള മുഹൂർത്താണ്, കാരണം പൂക്കൾ പറിക്കാൻ വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ നമ്മൾ ഓണാഘോഷം ആവുന്നതിന് മുമ്പ് തന്നെ അച്ഛമ്മ പിന്നെ പൂത്തറയൊക്കെ കെട്ടിപ്പിക്കും. അത് ചാണകം മെഴുകി പിന്നെ കൊട്ട ഉണ്ടാക്കിപ്പിക്കും, ചെറിയ പൂക്കൊട്ടകൾ. അപ്പോൾ ആ പൂക്കൊട്ടയിൽ കൂട്ടുകാരൊക്കെ ഒന്നിച്ചിങ്ങനെ പൂക്കൾ പറിക്കും. എല്ലാവരും കൂടിയാൽ പിന്നെ തിരുവാതിരക്കളിയും മറ്റു കലാപരിപാടികളും ഒക്കെയായി അങ്ങനെ നേരം കളയും. പുതുതലമുറയ്ക്കും ഓണം എന്നാൽ വലിയ സന്തോഷമാണ്. കഴിഞ്ഞ രണ്ടു വർഷം കോവിഡ് കാരണം കാര്യമായ ഓണാഘോഷം ഉണ്ടായിരുന്നില്ല. ഇത്തവണ വലിയ ആഘോഷമാണ് എല്ലായിടത്തും. വൈറൽ ഗാനങ്ങൾക്കൊപ്പം ചുവടുവെക്കാനും ആളുകൾ മറന്നില്ല. ഇലിയാസ്, ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.